പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലീൻ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2022 ജനുവരി മാസം 11 ചൊവ്വാഴ്ച ദിവസമാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 6 കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. രാജ്യത്ത് ഒമിക്രോൺ അപ്ഡേറ്റ്സുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, അതോടൊപ്പം തന്നെ കേരളത്തിൽ ഒമിക്രോണിൻ്റെ പശ്ചാത്തലത്തിൽ അവലോകന യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ചേർന്നത്. ഇതിലെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ബാങ്ക് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഫോണിൻ പരിപാടി, ഭക്ഷ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ റേഷൻ കാർഡിലെ പ്രശ്നങ്ങളുമൊക്കെ സംസാരിക്കാനുള്ളൊരു അവസരമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഭക്ഷ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു അറിയിപ്പും, നാളെ പഠിപ്പ് മുടക്കി സമരമാണ് കേരളത്തിലുള്ളത്. ക്യാമ്പസുകളൊക്കെ അടഞ്ഞു കിടക്കാനുള്ള സാധ്യത കൂടുതലാണ്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കാര്യം, സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന അറിയിപ്പ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത്. കൂടുതൽ ആളുകളിൽ എത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇന്ന് ആദ്യമായി സംസ്ഥാനത്തെ ഒമിക്രോൺ സാഹചര്യം പരിശോധിക്കുമ്പോൾ, സംസ്ഥാനത്ത് ഇന്ന് 17 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എറണാകുളം 8, പാലക്കാട് 2, തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്ക് വീതവുമാണ് ഒമിക്രോൺ ബാധിച്ചിരിക്കുന്നത്. 13 പേർ ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്നും 4 പേർ ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്നും വന്നതാണ്. ഇതോടെ സംസ്ഥാനത്ത് ആകെ 345 പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചിരിക്കുന്നത്. രണ്ടാമതായി സംസാരിക്കുന്നത്, ഇന്ന് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കോവിഡ് അവലോകന യോഗം ചേർന്നിരുന്നു. അതിലെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ്, സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം കൂടുതൽ രൂക്ഷമായ പശ്ചാത്തലത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങൾ ഒന്നും തന്നെ കൈക്കൊള്ളാതെയാണ് അവലോകന യോഗം ഇന്ന് പിരിഞ്ഞത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് സ്കൂളുകൾ ഉടൻ അടക്കില്ല എന്നും, അതോടൊപ്പം തന്നെ രാത്രികാല കർഫ്യൂ ഉണ്ടാകില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുത്ത കോവിഡ് അവലോകന യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. എന്നാൽ സംസ്ഥാനത്ത് സ്കൂളുകൾ അടക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം അടുത്ത കോവിഡ് അവലോകന യോഗത്തിലേക്ക് മാറ്റി. വാരാന്ത്യ രാത്രികാല നിയന്ത്രണങ്ങൾ ഉടനുണ്ടാകില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റു ചില നിയന്ത്രണങ്ങളൊക്കെ നടപ്പാക്കുന്നുണ്ട്. അതായത്, നിലവിൽ ഒമിക്രോൺ വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ കല്യാണം, മരണാനന്തര ചടങ്ങുകൾ എന്നിവയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം പരമാവധി 50 പരിമിതപ്പെടുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗം തീരുമാനിച്ചു. ഒത്തുചേരലുകളും ചടങ്ങുകളും പൊതുവായ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക, സാമുദായിക പരിപാടികളും അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഒഴികെ ഓൺലൈനിലൂടെ നടത്താൻ വേണ്ടിയിട്ടാണ് അറിയിച്ചിരിക്കുന്നത്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ പരിപാടികൾ നേരിട്ട് നടത്തുമ്പോൾ ശാരീരിക അകലമടക്കമുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നും പൊതുയോഗങ്ങൾ ഒഴിവാക്കണമെന്നും 15 മുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഉടൻ തന്നെ വാക്സിനേഷൻ പൂർത്തീകരിക്കുമെന്നുള്ള സുപ്രധാനമായ തീരുമാനമൊക്കെയാണ് ഇന്നത്തെ അവലോകന യോഗത്തിൽ എടുത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നടക്കുന്ന അവലോകന യോഗങ്ങളിൽ സ്കൂളുകൾ അടക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ സജീവമായി ചർച്ച ചെയ്യും. മൂന്നാമതായി സംസാരിക്കുന്നത്, ബാങ്ക് അക്കൗണ്ട് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു തട്ടിപ്പിനെ കുറിച്ചാണ്. അതായത്, ഇന്റർനാഷണൽ ക്രെഡിറ്റ് കാർഡ് വാഗ്ദാനം ചെയ്ത് ബിസിനസ്സുകാരിൽ നിന്നും ലക്ഷങ്ങൾ തട്ടി സൈബർ തട്ടിപ്പുകാരൻ. ബാങ്ക് ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേനെ ഫോണിലേക്ക് സന്ദേശം അയച്ചാണ് 420,000 രൂപ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചത്. സന്ദേശത്തിനൊപ്പം തട്ടിപ്പുകാരൻ ഒരു ഫിഷിംഗ് ലിങ്ക് കൂടി പങ്കുവച്ചിരുന്നു. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ബിസിനസ്സുകാരൻ അതിൽ ആവശ്യപ്പെട്ടത് പ്രകാരം ബാങ്കിംഗ് വിവരങ്ങൾ ഓരോന്നോരോന്നായി നൽകുകയും ചെയ്തു. പിന്നാലെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് സൈബർ കുറ്റവാളി പണം പിൻവലിക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ വലിയ സജീവമായ രീതിയിലുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളുടെ ബാങ്ക് വിവരങ്ങൾ OTP അതല്ലെങ്കിൽ മറ്റുള്ള CVV നമ്പറുകളൊക്കെ ചോദിച്ചു കൊണ്ടുവരുന്ന സന്ദേശങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾ മറുപടി നൽകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കാലിയാക്കുന്ന ഒരു കാരണമായി മാറുകയും ചെയ്യും. അടുത്തായി നാലാമതായി സംസാരിക്കുന്നത്, വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതായത്, ഇന്ന് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ SFI യൂണിറ്റ് കമ്മിറ്റി അംഗം ധീരജ് രാജേന്ദ്രന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്ക് സമരം നടത്താൻ വേണ്ടിയിട്ട് SFI ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നാളെ രാഷ്ട്രീയ സംഘടനകളൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ക്യാമ്പസുകളിലൊക്കെ പഠിപ്പ് മുടക്കി സമരമുണ്ടാകുമെന്നാണ് ഇപ്പോൾ SFI പറഞ്ഞിരിക്കുന്നത്. ഇത് രാഷ്ട്രീയം സജീവമായി പ്രവർത്തിക്കുന്ന ക്യാമ്പസുകളിൽ മാത്രമാണ് ബാധകം. രാഷ്ട്രീയമില്ലാത്ത ക്യാമ്പസുകളിലൊന്നും ഇത് ബാധിക്കില്ല. എന്നാൽ രാഷ്ട്രീയമുള്ള ക്യാമ്പസുകളിൽ തന്നെ അറ്റൻഡൻസ് എടുത്ത് വിടാനുള്ള സാധ്യത കൂടുതലാണ്. വിദ്യാർത്ഥികൾക്ക് അറ്റൻഡൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സിൽ ഹാജരാകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അഞ്ചാമതായി സംസാരിക്കുന്നത്, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന അറിയിപ്പാണ്. അതായത്, മന്ത്രി GR അനിൽ പൊതുജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന പ്രതിമാസ ഫോണിൻ പരിപാടി ജനുവരി മാസം 12 ഉച്ചയ്ക്ക് ശേഷം 3 മുതൽ 4 മണി വരെ നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 89 43 87 30 68 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. നിങ്ങളുടെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മന്ത്രിയുമായി നേരിട്ട് സംസാരിക്കാനുള്ള അവസരമാണ് ഇതിലൂടെ ഒരുങ്ങുന്നത്.
അഞ്ചാമതായി സംസാരിക്കുന്നത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കോളർഷിപ്പിനെ കുറിച്ചാണ്. അതായത് ഗുജറാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷനിൽ പി ജി ഡിപ്ലോമ ഇൻ ജി എസ് ടി കോഴ്സിന് പഠിക്കുന്ന ന്യൂനപക്ഷ മത വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ജനസംഖ്യാനുപാതികമായി സ്കോളർഷിപ്പ് നൽകുന്നതിനായി സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുണ്ട്. കേരളത്തിൽ പഠിക്കുന്ന സ്ഥിര താമസക്കാരായ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, പാഴ്സി, ജൈന മതവിഭാഗത്തിൽപ്പെട്ട 8 ലക്ഷം രൂപയിൽ താഴെ മാത്രം വാർഷിക വരുമാനമുള്ള ബിരുദം പഠിച്ച് പാസ്സായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന നൽകുന്നുണ്ട്. എന്നാൽ ബി പി എൽ അപേക്ഷകരുടെ അഭാവത്തിൽ ന്യൂനപക്ഷ മതവിഭാഗത്തിലെ 8 ലക്ഷം രൂപയിൽ താഴെ മാത്രം വാർഷിക വരുമാനമുള്ള എ പി എൽ വിഭാഗക്കാരെയും പരിഗണിക്കും. www.minoritywelfare.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ജനുവരി 26 അവസാന തീയതി. അപ്പോൾ ഇന്ന് പങ്കുവച്ചിരിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.